നമസ്കാരം, ന്യൂസ് റൂം ലൈവ് തുടരുന്നു. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം പദ്ധതി നിർമ്മാണം നിർത്തില്ലെന്ന് വി അബ്ദുറഹ്മാൻ, താഴുന്നതിന് പരിധിയുണ്ട്. ഒരു ഗവൺമെന്റിന് താഴാവുന്നതിന്റെ പരിധിയുണ്ട്. ആ പരിധിക്കൊപ്പം പോവാൻ ഒരു ഗവൺമെന്റ് തയ്യാറാവില്ല. അത് ഈ ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യമാണ്. ഈ പോർട്ട് കേരളത്തിൽ ഉണ്ടാവും. നമ്മൾ പറയുന്ന സമയത്ത് ഈ പോർട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇവിടെ കപ്പലുകൾ വരും എന്ന കാര്യത്തിൽ ആർക്കും ഡൗട്ടില്ല. ക്രമസമാധാനം ഉറപ്പാക്കാൻ സർക്കാർ, സുരക്ഷയ്ക്കായി സ്പെഷ്യൽ ഓഫീസർ. സർക്കാരിനെതിരെ ജി സുധാകരൻ, കയർ മേഖലയെ രക്ഷിക്കാൻ ഇടപെടുന്നില്ല. വി എസിന്റെ കാലത്ത് മികച്ച മുന്നേറ്റം നടത്തി, ചരിത്രം മറന്നുള്ള പ്രവർത്തനം ഒഴിവാക്കണമെന്നും വിമർശനം. ഇദ്ദേഹത്തിന്റെ നിലത്തിൽ ഒരു നഴ്സറിയാണ് ഉള്ളത്. വെറും ചെടികൾ മാത്രം വിറ്റ് വർഷത്തിൽ 2 കോടി രൂപ സമ്പാദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ സീക്രട്ട് എന്താണെന്ന് നിങ്ങൾക്കും അറിയണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. കോട്ടയം നഗര മധ്യത്തിൽ വിദ്യാർത്ഥിനിക്കും സുഹൃത്തിനും ക്രൂരമർദ്ദനം. സംഭവം ഇന്നലെ രാത്രി. 3 പേർ പിടിയിൽ. കെ ടി ഒ വി സി നിയമനത്തിൽ ഹൈക്കോടതിയുടെ നിർണായക വിധി. 1.25 മതിയായ യോഗ്യത ഇല്ലെന്ന് സർക്കാർ. നിയമനം അക്കാദമിക് മികവ് പരിഗണിച്ചെന്ന് ഗവർണർ. ഗുജറാത്തിൽ ആദ്യഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. മറ്റന്നാൾ ജനവിധി എഴുതുക. 89 സീറ്റുകളിൽ വിജയപ്രതീക്ഷയിൽ പാർട്ടികൾ. ലോകകപ്പിലെ 3-ാം റൗണ്ട് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നു. വിജയം തുടരാൻ ഇംഗ്ലണ്ട് വെയിൽസിനെതിരെ. സെനഗലിന് മിക്വഡോറിനും നിർണായകം. ആശ്വാസ വിജയം തേടുന്ന ഖത്തറിന് എതിരാളികൾ നെതർലാൻഡ്സ്.